ഇപ്പോൾ ഉള്ളത് കുട്ടനാടിലെ ലോവർ കുട്ടനാട് ഭാഗത്ത് പെടുന്ന കൈനഗിരിയിലെ തോട്ടുവത്തറ എന്ന് പറയുന്ന തോട്ടുവത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുള്ളത്. തോട്ടുവത്തല ഒരു തുരത്താണ്, ഒരു ഒറ്റപ്പെട്ട് കിടന്നൊരു തുരത്ത്. ഇവിടെ ക്യാമ്പിലേക്ക് ആളുകൾക്ക് സഹായമായി എത്തുമ്പോൾ ഞങ്ങൾക്ക് തോട്ടുവത്തലിനെ കുറിച്ച് അറിയില്ലായിരുന്നു, ഇങ്ങനെ സ്ഥലം ഒറ്റപ്പെട്ട് കിടക്കുന്നതായിട്ട് അറിയില്ലായിരുന്നു. അപ്പൊ ഇവിടെ എത്തിയ ശേഷമാണ് അവിടുത്തെ ചേട്ടന്മാർ പറയുന്നത് ഞങ്ങൾ പിന്നെയും സൗകര്യമുള്ളിടത്താണ്, തോട്ടുവത്തല ഇവിടെ ഒറ്റപ്പെട്ട് കിടക്കാണ്, അവിടെ നാളെ വിളിക്കാം, നിങ്ങൾ അവിടെ ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞത്. നമ്മൾ അവിടെ എത്തി, അപ്പോ വളരെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് കാണാൻ പറ്റിയത്. ഇത് അവരുടെ ഒരു പ്രതിനിധിയാണ്, പേര് ജിമോൻ ചേട്ടൻ. ഞങ്ങളെ കൊണ്ടുവന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ ജിമോൻ ചേട്ടനാണ്. ഞങ്ങൾക്ക് അവിടെ വേണ്ട ഒരുപാട് സഹായങ്ങൾ ജിമോൻ ചേട്ടൻ ചെയ്തു തന്നു, എല്ലാത്തിനും കൂടെ നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. ബാക്കി കാര്യങ്ങൾ ജിമോൻ ചേട്ടൻ പറയും, ഇവിടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ജിമോൻ ചേട്ടൻ പറയും. ഞങ്ങളിവിടെ രണ്ടാഴ്ചയായിട്ട് വെള്ളപ്പൊക്കം മൂലം ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സഹായങ്ങൾ എത്തുന്നത് മുഴുവൻ ബോട്ട് യാത്രയുള്ള സ്ഥലത്തും വണ്ടി വരുന്ന സ്ഥലത്തുമാണ് ഈ സൗകര്യങ്ങൾ മുഴുവൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഉൾപ്രദേശത്തേക്ക് മാറിയുള്ള ആൾക്കാർ യാത്രാ ബുദ്ധിമുട്ടും കാരണം യാതൊരു സഹായവും നമുക്ക് ലഭിക്കുന്നില്ലായിരുന്നു. നമ്മൾ സഹായം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെ ഞങ്ങൾ റോഡിൽ പോകണം, അല്ലെങ്കിൽ ഞങ്ങൾ ബോട്ട് വരുന്ന സ്ഥലത്ത് പോകണം. അത് കാരണം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. നെല്ലാക്കുന്ന ക്യാമ്പിലാണ് ഞങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അത് 30 വീട്ടുകാരുണ്ട്. അതിന്റെ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നതേ കിട്ടിയിട്ടുള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് ഓരോ വള്ളക്കാരോരോന്ന് കൊണ്ടിരുന്ന ഞങ്ങളുടെ തോട്ടിൽ പോളയായതുകൊണ്ടാണ് എന്താണ് ഞങ്ങൾക്ക് ഒരു സാധനം അങ്ങോട്ട് വന്ന് കിട്ടുന്നതേ ഇല്ല. അതിനൊന്നും ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും ഇത് ജലാനൊന്നും കിട്ടുന്നില്ല, പഞ്ചായത്തിന് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇത് കിട്ടിയാ പാകം ചെയ്യാൻ പറ്റുമോ ചേച്ചി? അങ്ങനെ ചെയ്യാനാ മോനെ, വെള്ളം ഇറങ്ങുമ്പോ എല്ലാം ചെയ്യണം. ഇത്രയും വെള്ളമുണ്ട് മോനെ ഇപ്പൊ പെരക്കകത്ത്. ഇപ്പൊ ഇത് കിട്ടുന്നോണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? നമുക്ക് ഇപ്പൊ തന്നെ ഇത് കിട്ടി കൊണ്ടുവന്ന് വെക്കും, വെള്ളം ഇറങ്ങുമ്പം ഉപയോഗിക്കാം. ഇപ്പൊ ഇതിനകത്ത് ഇവിടെ ഇട്ട് ഈ പൊക്കത്തി വന്ന് ഇത് ഉണ്ടാക്കി കടിച്ച് വീട്ടിലിരിക്കുന്ന ഒരു വയ്യാത്ത അച്ഛനുണ്ട്, അവിടെ കൊണ്ട് കൊടുക്കും. ഞങ്ങൾ ഇതിനകത്ത് തന്നെ ഈ ഭാഗത്ത് തന്നെ ഇതിന്റെ അകത്തുള്ളത്. ഇതിനകത്ത് ഇത്രയും വെള്ളമുണ്ട് ഞങ്ങളുടെ പേര്. അതിന്റെ പുറത്ത് കട്ടിലെ കല്ലെല്ലാം പൊട്ടി കട്ടിലിരിക്കുക. അരിയോ അതിനുള്ള സാധനങ്ങളും ബാക്കിയുള്ളത് ഞങ്ങൾ അവിടുന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ പാചകം ചെയ്തു. അതിന് ഗ്യാസ് പോലും ഇല്ല. പിന്നെ ഓരോ വീടുകളിൽ നിന്ന് തീ കത്തിക്കാനൊക്കെ എടുത്താണ് ഞങ്ങൾ അത് പാചകം ചെയ്യുന്നത്. എവിടെ കൊടുത്തൂടെ? ഇവിടെ കഴിക്കുന്നവർക്ക് കൊടുക്കാം.
ഇപ്പൊ ആരെങ്കിലും പകരം ദൈവമാണ് മേടിക്കാൻ വന്നതോ? ഒന്നും വന്നില്ല. അങ്ങോട്ട് ആര് ഇവിടെ വരെ വന്നാലും കിട്ടത്തില്ല. ഇവിടം വരെ വന്നാലും കിട്ടത്തില്ല. ഞങ്ങൾ ഓടി വരുമ്പോഴത്തേനും എല്ലാരും വാങ്ങിച്ചോളൂ. ഞങ്ങൾ എന്നെ ഈ വരവ് വരും, അവര് കൊണ്ടുപോകും, ഞങ്ങൾ തിരിച്ചങ്ങ് പൂട്ടിട്ട് പോകും. ഞങ്ങൾക്ക് ഇന്ന് വരെയും കിട്ടിയിട്ടില്ല. വേറെ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കാം. വേറെ ഡോക്ടറെ കണ്ട് നമ്മൾ മരുന്ന് വാങ്ങിക്കുമ്പോ ആ ചീട്ട് കൊണ്ട് അതിനുള്ള മരുന്ന് കാണോ? കാലുവേദനയ്ക്ക് പറഞ്ഞു മെഡിസിൻ എന്ന് പറയുമ്പോഴത്തേക്കിനും എല്ലാം ഇല്ലേ? എല്ലാം ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊന്നും മരുന്ന് കിട്ടിയിട്ടില്ല. വളങ്ങടിയുണ്ട്. ഞാൻ ബ്യൂട്ടക്സിന്റെ പുറത്ത് ഞങ്ങൾ നടക്കുന്നു. വേറെ എന്തെങ്കിലും ആവശ്യകത ഉണ്ടോ? വേറെ എന്തെങ്കിലും ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട. ആദ്യം വേണ്ട, അത്യാവശ്യം ഭക്ഷണമാണ്. അത് കിട്ടുന്നില്ല. മരുന്നും ഭക്ഷണവും എന്നെ പിന്തുടരാൻ പറ്റുന്ന ഈ ഓട്ടോ ഞങ്ങള്.